വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അധ്യായം ഏഴ് അധ്യായം പത്ത് തിരുവചനങ്ങൾ ഏഴ് മുതൽ അക്കാലത്ത് ശിഷ്യന്മാരോട് അരുൾ ചെയ്തു പോകുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാച്ചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടെ വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹത ഇല്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം സ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോതോ ഗുമോറോ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ സുവിശേഷം ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ ഒരിക്കലൊരു പെൺകുട്ടി തൻ്റെ അമ്മ എല്ലാ ദിവസവും ഇങ്ങനെ പാത്രങ്ങൾ കഴുകുന്നത് കണ്ട് അമ്മ വളരെ ക്ഷീണിക്കുന്നത് കണ്ട് അമ്മയോട് ചോദിച്ചു അമ്മ എല്ലാ ദിവസവും ഇങ്ങനെ പാത്രങ്ങൾ കഴുകുമ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ അമ്മ ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് പാത്രങ്ങൾ ഇങ്ങനെ കഴുകുമ്പോൾ അമ്മയോട് ചോദിക്കണം അമ്മയ്ക്ക് മടുക്കുന്നില്ലേ എല്ലാ ദിവസവും ഇങ്ങനെ പാത്രങ്ങൾ കഴുകുമ്പോൾ അമ്മ പറഞ്ഞു കൊച്ചിനോട് മോളെ ഞാനിവിടെ പാത്രം കഴുകുകയല്ല ഞാനിവിടെ ഒരു കുടുംബം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു കുടുംബം പടുത്തെടുക്കുകയാണ് ജോലി പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ ശിഷ്യന്മാരെ അയയ്ക്കുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുകയും സ്നേഹമുള്ളവരെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് വെറും ഒരു ജോലി മാത്രമായിട്ട് അതല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമായിട്ട് അതല്ലെങ്കിൽ ഞാൻ പെട്ടുപോയല്ലോ എനിക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുമ്പോൾ എനിക്കത് എപ്പോഴും ഒരു ഭാരമാണ് അത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജീവിത വേളകളുടെ ഓരോ ജോലികളുമാകാം ഒരപ്പൻ എന്ന നിലയിൽ എൻ്റെ മേലുള്ള ഉത്തരവാദിത്തങ്ങൾ കുടുംബനാഥൻ എന്നുള്ള ഉത്തരവാദിത്തങ്ങൾ അമ്മ എന്നുള്ള ഭാര്യ എന്നുള്ള ഉത്തരവാദിത്തങ്ങൾ മകൻ എന്ന മകൾ എന്ന ഉത്തരവാദിത്വങ്ങൾ വിദ്യാർത്ഥി എന്ന ഉത്തരവാദിത്തങ്ങൾ പുരോഹിതൻ എന്ന ഉത്തരവാദിത്തങ്ങൾ അതിനെ വെറും ഒരു ജോലിയായിട്ട് മാത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പണിയായിട്ട് മാത്രം കാണുമ്പോൾ എനിക്കത് മനം മടുപ്പിക്കുന്നുണ്ടാവാം പക്ഷേ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് ചെയ്ത സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തിയിൽ ഞാൻ പങ്കുചേരുകയാണെന്നൊരു ബോധ്യം അമ്മ ആ പാത്രം കഴുകുന്നതിന് വെറും ഒരു ജോലിയായിട്ടല്ല കണ്ടത് ഒരു ഭവനം നിർമ്മിക്കുന്നതിൻ്റെ സദൃശ്യമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടോ അതിനെ കണ്ടത് അതുപോലെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്വർഗരാജ്യത്തിലുള്ള കർത്താവിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ കാഴ്ചപ്പാട് മൊത്തമായിട്ട് മാറുകയാണ് അതുകൊണ്ട് ഈശോ പറയുവാണ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും സ്വർഗരാജ്യം പ്രഘോഷിക്കുക സ്വർഗരാജ്യം പ്രഘോഷിക്കാനായിട്ട് വചനപ്രഘോഷണം ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല സ്വർഗരാജ്യം പ്രഘോഷിക്കുവാനായിട്ട് സ്റ്റേജിൽ കയറി നിന്ന് കർത്താവിനെക്കുറിച്ച് ഘോരഘോരം ഘോഷിക്കണമെന്നില്ല വിശുദ്ധ ബെനഡിക്ട് പറഞ്ഞത് നന്മയായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പ്രവൃത്തി കൊണ്ട് തെളിയിക്കാനാണ് നന്മയായതും വിശുദ്ധമായതും ആദ്യം പ്രവൃത്തികൾ കൊണ്ട് ഊട്ടിയുറപ്പിക്കാനാണ് പറഞ്ഞത് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും സ്വർഗരാജ്യപ്രകോഷണത്തിൻ്റെ ഭാഗമാണെന്നും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അത് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് മുതൽ ചായ തിളപ്പിക്കുന്നത് മുതൽ ഞാൻ പഠിക്കുന്നത് മുതൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ സ്വർഗരാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുമ്പോൾ എൻ്റെ പ്രവർത്തികൾ ദൈവരാജ്യ പ്രഘോഷണത്തിന് സദൃശ്യമാകും ഞാൻ അതിനോട് കാണിക്കുന്ന മനോഭാവം മാറും ഞാൻ അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥത മാറും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവരാജ്യം പ്രഘോഷിക്കുകയാണ് എന്നൊരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ വ്യാപരിക്കുവാനും നമ്മൾ പ്രവർത്തിക്കുവാനും ഇപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ അയയ്ക്കുമ്പോൾ പറഞ്ഞാൽ അതേ വാചകങ്ങൾ ഇന്നിവിടെ ദിവ്യബലിയിലിരിക്കുമ്പോൾ നിങ്ങളോട് ഈശോ പറഞ്ഞിട്ട് പറയാണ് പോകുവിൻ ഈ ദിവ്യബലി കഴിഞ്ഞ് നിങ്ങൾ പോകുവിൻ പോകുമ്പോൾ നിങ്ങൾ കടന്നു ചെല്ലുന്ന ഓരോ ഇടങ്ങളിലും ദൈവരാജ്യം പ്രഘോഷിക്കുവിൻ അത് കർത്താവ് പറയുകയാണ് എന്താണ് ഈ ദൈവരാജ്യ പ്രഘോഷണം സൗഖ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സുവിശേഷമാണ് കർത്താവ് എന്താ പറഞ്ഞത് രോഗികളെ സുഖപ്പെടുത്തുക മരിച്ചവരെ ഉയർപ്പിക്കുക കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക പിശാസികളെ ബഹിഷ്കരിക്കുക കർത്താവിൻ്റെ ശുശ്രൂഷയാണിതല്ല രോഗികളെ സുഖപ്പെടുത്തുമ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടവരെ പെട്ടവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും സമൂഹത്തിൽ ഐത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയ സമൂഹം മൊത്തം കളിയാക്കിയ കുഷ്ഠരോഗികളെ പോലെയുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ ഒരു അന്തസ്സോടുകൂടി കുലീനമായ ഒരു ഒരു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ അതല്ലെങ്കിൽ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്തുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളെല്ലാം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുക കർത്താവിൻ്റെ തിരുസന്നദ്ധിയിലായിരിക്കും നമ്മളെല്ലാവരും ഒരു കാര്യം ഓർക്കുക പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാകാൻ വിളിക്കപ്പെട്ടവരാണ് ഇത്രയും ചിന്തിച്ചാൽ മതി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്നോട് സംസാരിക്കുന്ന ഞാൻ പെരുമാറുന്ന ഒരു വ്യക്തി പോലും മുറിയപ്പെടാനും മുറിപ്പെടാനും ഇടയാകരുത് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ വേദനിക്കാൻ ഇടയാകരുത് ആർക്കും വേദനയ്ക്ക് കാരണമാകരുത് ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുക കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുക എന്നെ കണ്ടുമുട്ടുന്ന എന്നോട് സംസാരിക്കുന്ന ഓരോ വ്യക്തിയും എന്നോട് സംസാരിച്ചതിന് ശേഷം കൂടുതൽ സൗഖ്യപ്പെട്ട സ്നേഹമുള്ള സന്തോഷമുള്ളൊരു വ്യക്തിയായിട്ട് തിരിച്ചു പോകാൻ പറ്റണം നീ പി വീണ്ടും കർത്താവ് പറയാണ് ദാനമായിട്ട് നിങ്ങൾക്ക് കിട്ടി ദാനമായിട്ട് കൊടുക്കുവേൻ എന്താണ് പറയുകവരെ നമുക്ക് ദാനമായിട്ട് കിട്ടിയത് എല്ലാം തന്നെ നമുക്ക് ദാനമായിട്ട് കിട്ടിയത് ദാനമല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിനെ അതിൻ്റെ എളിമയുടെ രാജങ്ങളിലേക്ക് നയിക്കണം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവഗ്രഭയാലാണെന്ന് പറഞ്ഞ വിശ്വസത്തെ പൗലു സ്നേഹയെ പോലെ എനിക്കൊരു ബോധ്യം ഉണ്ടാവണം അഹങ്കരിക്കാൻ എനിക്കൊന്നുമില്ല വീമ്പ് പറയാൻ എനിക്കൊന്നുമില്ല പൊങ്ങച്ചം പറയാനോ അഭിമാനിക്കുവാനോ സ്വന്തം എന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം ദാനമായിട്ട് കിട്ടിയതാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറയാണ് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുക ദാനമായിട്ട് കിട്ടിയത് ഒന്ന് സ്നേഹമാണ് രണ്ട് ക്ഷമയാണ് ഇത് രണ്ടും ദാനമായിട്ട് കിട്ടിയതാണ് കർത്താവാണ് എന്നെ ആദ്യം സ്നേഹിച്ചത് അല്ലേ ഒന്ന് യോഹന നാല് പത്തൊമ്പതിൽ പറയുന്നു അവിടെ നിന്നാണ് നമ്മളെ ആദ്യമായിട്ട് സ്നേഹിച്ചത് സ്നേഹിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യത ഉള്ളത് കൊണ്ടോ എൻ്റെ കഴിവ് കണ്ടിട്ടോ എൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ എൻ്റെ പ്രവൃത്തികളുടെ ഫലം കണ്ടിട്ടോ അല്ല എൻ്റെ ദൈവം സ്നേഹിച്ചത് അവിടുത്തെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അവിടെ തന്നെ സ്നേഹിച്ചു അവിടുത്തെ മകനും മകളുമായിട്ട് സ്നേഹിച്ചു ഞാൻ പാപത്തിൽ വീഴുമ്പോഴും ഞാൻ പാപിയായിരിക്കുമ്പോഴും ഞാൻ ബലഹീനപ്പെട്ടിരിക്കുമ്പോഴും എല്ലാം എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു ഞാൻ പാപം ചെയ്യുമ്പോൾ അവിടെ നിന്നെ വേദനയോടെ സ്നേഹിച്ചു ഞാൻ അനുദപിക്കുമ്പോൾ അവിടുന്ന് ആനന്ദത്തോടെ എന്നെ സ്നേഹിച്ചു അറിയാനുള്ളവരെ എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ദാനമായിട്ട് കിട്ടിയ ഏറ്റവും വലിയ ക്വാളിറ്റി അതാ സ്നേഹിക്കുക സുവിശേഷത്തിൻ്റെ അടുത്ത ഞാൻ പ്രഘോഷിക്കേണ്ട സുവിശേഷത്തിൻ്റെ അടുത്ത മാനം അതല്ലേ സ്നേഹിക്കുക മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക സ്നേഹം ഒരിക്കലും ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല സ്നേഹം സ്വന്തം സുഖം സുഖമന്വേഷിക്കുന്നില്ല എൻ്റെ സ്നേഹം എന്താണ് അപരൻ്റെ നന്മയ്ക്കു വേണ്ടി ത്യാഗമാകാൻ പറ്റുക അതാണ് കർത്താവ് എനിക്ക് കാണിച്ചു തന്ന സുവിശേഷം രണ്ടാമത്തേത് ക്ഷമയാണ് കുമ്പസാരിക്കുമ്പോൾ പോലും നമ്മൾ ഓർക്കണം നമ്മൾ ക്ഷമിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ ഗുണം കൊണ്ടാണ് ഞാൻ ചെയ്ത എന്തോ കാര്യത്തിൻ്റെ മേന്മയിലാണ് ഞാൻ ക്ഷമിക്കപ്പെട്ടതെന്നല്ല ക്ഷമ ഞാൻ അർഹിച്ചിട്ട് എനിക്ക് ദൈവം തന്നതല്ല പിന്നെയോ ഞാൻ അർഹിക്കാത്ത ഇടത്ത് അവിടുത്തെ കരുണയിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് അവിടുന്ന് പരിഹാരമായിട്ട് സ്വയം ബലിയായി എന്നെ നിരപരാധിയാക്കുമ്പോൾ ഞാൻ ഓർക്കണം എന്നെ വേദനിപ്പിച്ചവരോട് ഞാനും ക്ഷമിക്കേണ്ടതുണ്ട് എന്നോട് എന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തിയും എനിക്ക് തന്ന എല്ലാ മുറിവുകളെയും ഞാനും ഉപേക്ഷിച്ചിട്ട് അവരെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഫ്രീ ആക്കേണ്ടതുണ്ട് ക്ഷമിക്കുന്നിടത്ത് പ്രിയമുള്ളവരെ സൗഖ്യം കൂടുതലായിട്ട് വർഷിക്കപ്പെടും അവസാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യം ഇതാണ് സ്വന്തം കഴിവിൽ കഴിവിലാശ്രയിച്ചുകൊണ്ട് കണക്കുകൂട്ടലുകളിൽ നെയ്തെടുത്തൊരു ജീവിതമല്ല വേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് ചെരുപ്പ് വേണ്ട സഞ്ചി വേണ്ട രണ്ട് ഉടുപ്പ് വേണ്ട വടി വേണ്ട ഇതെല്ലാം കാൽക്കുലേഷൻസാണ് കണക്ക് കൂട്ടലുകളാണ് ഞാൻ വിചാരിച്ചതുപോലെ ജീവിതം പോകണമെന്നൊരു ചിന്ത അതിനേക്കാൾ ഉപരി അപ്രതീക്ഷിതമായതിന് ഓരോ നിമിഷവും ദൈവപരിപാലനയിൽ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം പറയുന്നവരെ നമുക്കുണ്ടാവട്ടെ പരിശുദ്ധ അമ്മയോട് ഷെമിയോൻ പറഞ്ഞില്ലേ എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കും പരിശുദ്ധ അമ്മേനെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലെയും സഹനത്തിൻ്റെയും വേദനയുടെയും ഇടങ്ങളിലേക്ക് ആ ഷെമിയോൻ പ്രവചിച്ച അപ്രതീക്ഷിതമായൊരു വാള് എപ്പോഴും കരുതലൂടെ കാത്തു വച്ചു ഞാനും നിങ്ങളും നമ്മുടെ സമ്പത്തിൻ്റെയോ നമ്മുടെ കരുത്തിൻ്റെയോ നമ്മുടെ കഴിവുകളുടെയോ ബലത്തിൽ ഊന്നിയല്ല നടക്കേണ്ടത് പിന്നെയോ ദൈവത്തിൻ്റെ പരിപാലനയിൽ മാത്രം ആശ്രയിച്ച അപ്പോഴാണ് അപ്രതീക്ഷിതമായതൊന്നും നമ്മൾ തളർത്താത്തത് എന്തു സംഭവിച്ചാലും അത് ദൈവപരിപാലനയിലാണ് ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നൊരു ബോധ്യം മോശമായിട്ടൊന്നും സംഭവിക്കില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല വേദനകൾ ഉണ്ടാവില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല ദൈവം നമുക്ക് തരുന്ന ഒരേ ഒരു ഉറപ്പ് ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഒരു കാര്യം ചിന്തിക്കുക നല്ല കൂട്ടുകെട്ടുകളിലായിരിക്കുക യോഗ്യതയുള്ള ഭവനങ്ങളിൽ താമസിക്കുക എന്ന് കർത്താവ് പറഞ്ഞു ഇനി നിങ്ങൾ കർത്താവിനെതിരെ നിൽക്കുന്നവർക്കെതിരെ നിങ്ങളുടെ കാലിലെ പൊടി പോലും തട്ടിക്കളയുക അശുദ്ധമായ കൂട്ടുകെട്ടുകളിൽ നിന്നും ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഒരു പൊടി പോലും നിങ്ങളിൽ ശേഷിക്കാതിരിക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമയും